ശ്രീ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ട്. അയോധ്യാകാന്ഡം. ഭരതാഗമനം. ദുഃഖിച്ചു രാജനാരേ ജനവും പുനരൊക്കെ വാവിട്ടുകരഞ്ഞു തുടങ്ങിനാർ. വക്ഷസി താടിച്ചു കേഴുന്ന ഘോഷങ്ങൾ തൽക്ഷണം കേട്ടു വസിഷ്ഠമുനീന്ദ്രനും. മന്ത്രികളോടു മുഴറി സസംഭ്രമം അന്തഃപുരമകം പുക്കരുളിച്ചേതു. തൈലമയദ്രോണി തന്നിലാക്കോ ധരാപാലകൻ തന്നുടൽ കേടുവന്നിടായിവൻ എന്നരുൾ ചെയ്തു. ദൂതന്മാരെയും വിളിച്ചിന്നു തന്നെ നിങ്ങൾ വേഗേന പോകണം. വേഗമേറിടും കുതിരയേറിച്ചെന്ന് കേകയരാജ്യമകം പുക്കു ചൊല്ലുക. മാതുലനായ യുധാജിത്തിനോടിനി ഏതുമേ കാലം കളയാതയക്കണം. ശത്രുഘ്നോടും ഭരതനയെന്നതിവിദ്രുതം ചെന്നു ചൊൽകെന്നയച്ചിടിനാൻ. സത്വരം കേകയരാജ്യമകം പൊക്കു നദ്വായുധാജിത്തിനോടു ചൊല്ലിടിനാർ. കേൾക്ക നൃപേന്ദ്ര വസിഷ്ഠനരുൾ ചെയ്ത വാക്കുകൾ. ശത്രുഘ്നോടും ഭരതനെ ഏതുമേ വൈകാതെ അയോധ്യയ്ക്കയക്കെന്ന് ദൂതവാക്യം കേട്ട നേരം നരാധിപൻ ബാലകന്മാരോടു പോകെന്നു ചൊല്ലിനാൻ. കാലേ പുറപ്പെട്ടിതു കുമാരന്മാരും ഏതാനുമങ്ങൊരാപത്തകപ്പെട്ടിതു താതനെന്നാകിലും ഭ്രാതാവിനാകിലും. എന്തകപ്പെട്ടിതെന്നുള്ളിൽ പലതരം ചിന്തിച്ചു ചിന്തിച്ച് മാർഗേ ഭരതനും സന്താപമോടും അയോധ്യാപുരിപുക്കു. സന്തോഷവർജിതം ശബ്ദഹീനം തഥാ ഭ്രഷ്ടലക്ഷ്മീകം ജനോത്ബാധവർജിതം ദൃഷ്ട്വാ വിഗതോത്സവം രാജ്യമെന്തിതം. തേജോവിഹീനമകം പുക്കിത ചെന്നു രാജഗേഹം രാമലക്ഷ്മണവർജിതം. തത്ര കൈകേയിയെ കണ്ടു കുമാരന്മാർ ഭക്ത്യാ നമസ്കരിച്ചിടിനാരന്തികെ. പുത്രനെ കണ്ടു സന്തോഷേണ മാതാവുമുദ്ധായ ഗാഢമാലിംഗ്യമടിയിൽ വെച്ചുത്തമാങ്കേ മുകർന്നാശു ചോദിച്ചിത്. ഭദ്രമല്ലേ മൽകുലത്തിങ്കലൊക്കവേ മാതാവിനും പിതൃഭ്രാതൃജനങ്ങൾക്കും ഏതുമേ ദുഃഖമില്ലല്ലേ പറകനെ. ഇത്തരം കൈകേയി ചൊന്ന നേരത്തതിനുത്തരമാശു ഭരതനും ചൊല്ലിനാൻ. ഖേദമുണ്ട് അച്ഛനെ കാണാഞ്ഞെനിക്കുള്ളിൽ താതനെവിടെ വസിക്കുന്നു മാതാവേ. മാതാവിനോടു പിരിഞ്ഞു രഹസി ഞാൻ താതനെ പണ്ടു കണ്ടിയിലൊരു നാളുമേ. ഇപ്പോൾ ഭവതി താനേ വസിക്കുന്നതെന്തുൾ പൂവിലുണ്ടുമേ താപവും ഭീതിയും. മൽപിതാവെങ്ങു പറകെന്നതു കേട്ട് തൽപ്രിയമാശു കൈകേയിയും ചൊല്ലിനാൾ. എൻ മകനെന്തു ദുഃഖിപ്പാനവകാശം നിന്മനോവാഞ്ഛിതമൊക്കെ വരുത്തി ഞാൻ. അശ്വമേധാദിയാഗങ്ങളെല്ലാം ചെയ്തു വിശ്വമെല്ലാടവും കീർത്തി പരത്തിയ സൽപുരുഷന്മാർ ഗതി ലഭിച്ചിടിനാൻ. ത്വൽപിതാവെന്നു കേട്ടോരു ഭരതനും ചോണീതലേ ദുഃഖവിഹ്വലചിത്തനായി വീണു വിലാപം തുടങ്ങിനാനെത്രയും. ഹാ താത ദുഃഖസമുദ്രേ നിവജ്യ മാമേതൊരു ദിക്കിനു പോയതു ഭൂപതേ. എന്നെയും രാജ്യഭാരത്തെയും രാഘവൻ തന്നുട കയ്യിൽ സമർപ്പിയാതെ പിരിഞ്ഞെങ്ങു പോയിക്കൊണ്ടു പിതാവേ. ഗുണനിധേ ഞങ്ങൾ കുമാരുടയോരിനി ദൈവമേ. പുത്രനീവണ്ണം കരയുന്നതു നേരമുത്താപ്യ കൈകേയി കണ്ണുനീരും തുടച്ച് ആശ്വസിച്ചിടുക. ദുഃഖേന കിം ഫലം ഈശ്വര കൽപ്പിതമെല്ലാം അറിക നീ. അഭ്യുദയം വരുത്തിയിടിനെ ഞാൻ തവ ലഭ്യമെല്ലാം ലഭിച്ചതറിക നീ. മാതൃവാക്യം സമാകർണ്യ ഭരതനും ഖേദപരവശചേതസാ ചോദിച്ചു. ഏതാനുമൊന്നു പറഞ്ഞതില്ലേ മമതാതന്മരിക്കുന്ന നേരത്തു മാതാവേ.
ഹാ രാമ രാമ കുമാര സീതേ മമ ശ്രീരാമ ലക്ഷ്മണ രാമ 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 സീതേ ജനകസുതേതി പുനഃ പുനഃ ആതുരനായി വിലപിച്ചു മരിച്ചിതു താതൻ അതു കേട്ട നേരം ഭരതനും മാതാവിനോടു ചോദിച്ചാനരെന്തയ്യോ താതൻ മരിക്കുന്ന നേരത്തു രാമനും സീതയും സൗമിത്രിയും അരികത്തില്ലേ എന്നതു കേട്ടു കൈകേയിയും ചൊല്ലിനാൾ മന്നവൻ രാമൻ അഭിഷേകമാരഭ്യ സന്നദ്ധനായതു കണ്ട നേരത്തു ഞാൻ എന്നുട നന്ദനൻ തന്നെ വാഴിക്കേണമെന്നു പറഞ്ഞഭിഷേകം മുടക്കിയൻ നിന്നോടതിൻ പ്രകാരം പറയാമല്ലോ രണ്ടുവരം മമ തന്നു തവപിത പണ്ടതിലൊന്നിനാൽ നിന്നെ വാഴിക്കെന്നും രാമൻ വനത്തിനു പോകെന്നു മറ്റേതും ഭൂമിപൻ തന്നോടിതു കാലമർത്ഥിച്ചൻ സത്യപരായണനായ നരപതി പൃഥ്വീതലം നിനക്കും തന്ന രാമനെ കാനനവാസത്തിനായ ചീടിനാൻ ജാനകീദേവി പാതിവ്രത്യമാലംബ്യ ഭർത്രാസമം ഗമിച്ചിടിനാളാശു സൗമിത്രിയും ഭ്രാതാവിനോടു കൂടെ പോയാൻ താതൻ അവരെ നിനച്ചു വിലാപിച്ച് ഖേദേന രാമരാമേതി ദേവാലയം പൊക്കാൻ അറിയെന്നു മാതൃവാക്യം കേട്ട് ദുഃഖിച്ചു ഭൂമിയിൽ വീണു ഭരതനും മോഹം കലർന്ന നേരത്തു കൈകേയിയും ആഹന്ത ശോകത്തിനെന്തൊരു കാരണം രാജ്യം നിനക്കു സംപ്രാപ്തമായി വന്നിത് പൂജ്യനായി വാഴ്ക ചാവല്യം കളഞ്ഞു നീ എന്നു കൈകേയി പറഞ്ഞതു കേട്ടുടൻ ഒന്നു കോപിച്ചു നോക്കിയിടിനാൻ മാതരം ക്രോധാഗ്നി തന്നിൽ ദഹിച്ചു പോമ്മയെന്നാധി പുണ്ടിടിനാർ കണ്ടു നിന്നോർകളും ഭർത്താവിനെ കൊന്ന പാപേ മഹാഘോരെ നിസ്ത്രപേ നിർദ്ദയേ ദുഷ്ടേ നിശാചരി നിന്നുട ഗർഭത്തിൽ ഉത്ഭവിച്ചേനൊരു പുണ്യമില്ലാത്ത മഹാപാപി ഞാനഹോ നിന്നോടുരിയാടരുതിനി ഞാൻ ചെന്നു പന്നിയിൽ വീണു മരിപ്പനല്ലായിലോ കാളകൂടം കുടിച്ചിടുവനല്ലായിൽ വാളെടുത്താശു കഴുത്തറത്തിയിടുവൻ വല്ല കണക്കിലും ഞാൻ മരിച്ചിടുവനില്ലൊരു സംശയം ദുഷ്ടേ ഭയങ്കരി ഘോരമായുള്ള കുംഭീഭാഗമാകിയ നാരകം തന്നിൽ വസിക്കുമിതുമൂലം ഇത്തരം മാതരം ഭർസിച്ചു ദുഃഖിച്ച് സത്വരം ചെന്നു കൗസല്യാഗ്രഹം പൊക്കാൻ പാതേ നമസ്കരിച്ചോരു ഭരതന് മാതാവു കൗസല്യയും പുണർനീടിനാൾ കണ്ണുനീരോടും മെലിഞ്ഞതിനയായി ഖിന്നയായോരു കൗസല്യ ചൊല്ലിടിനാൾ കർമ്മദോഷങ്ങൾ ഇതെല്ലാം അകപ്പെട്ടിതൻ മകൻ ദൂരത്തകപ്പെട്ട കാരണം ശ്രീരാമനും അനുജാതനും സീതയും ചീരാംബര ജടാധാരികളായി വനം പ്രാപിച്ചതെന്നെയും ദുഃഖാംബുരാശയിൽ തപേന മഗ്നയാക്കിയിടിനാർ നിർദ്ദയം രാമ രാമ രഘുവംശനായക നാരായണ പരമാത്മൻ ജഗൽപദേ നാഥ ഭവാൻ മമ നന്ദനായി വന്നു ജാതനായിടിനാൻ കേവലമെങ്കിലും ദുഃഖമെന്നെ പിരിയുന്നീലൊരിക്കലും ഉൾക്കാമ്പിലോർത്താൽ വിധിബലമാം തുലോം ഇത്തം കരയുന്ന മാതാവു തന്നെയും നത്വാ ഭരതനും ദുഃഖേന ചൊല്ലിനാൻ ആതുരമാനസയാകായിതുകൊണ്ടു മാതാവു ഞാൻ പറയുന്നതു കേൾക്കണം രാഘവരാജ്യാഭിഷേകം മുടക്കിനാൾ കൈകേയിയാകിയ മാതാവു മാതാവേ ഞാൻ അറിഞ്ഞിട്ടില്ല രാഘവൻ തന്നാണ് ഞാൻ അറിഞ്ഞത്രേ അതെങ്കിലോ മാതാവേ ബ്രഹ്മഹത്യാശതജാതമം പാപവും അമ്മേ ഭുജിക്കുന്നതുണ്ടു ഞാൻ നിർണയം ബ്രഹ്മാത്മജനാം വസിഷ്ഠമുനിയെയും ധർമ്മദാരങ്ങൾ അരുന്ധതി തന്നെയും ഖഡ്ഗേന നിഗ്രഹിച്ചാലുള്ള പാപവുമൊക്കെ അനുഭവിച്ചിടുന്നതുണ്ടു ഞാൻ ഇങ്ങനെ നാനാശപഥങ്ങളും ചെയ്ത് തിങ്ങിന ദുഃഖം കലർന്നു ഭരതനും കേഴുന്ന നേരം ജനനിയും ചൊല്ലിനാൾ ദോഷം നിനക്കേതുമില്ലെന്നറിഞ്ഞു ഞാൻ
യുദ്ധം പറഞ്ഞു പുണർന്നു ഗാഠം ഗാഠമുത്തമങ്കേ മുകർന്നാളതു കണ്ടവരൊക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിനാൾ. അക്കഥ കേട്ട് വസിഷ്ഠമുനീന്ദ്രനും മന്ത്രിജനത്തോടു മൻപോടെഴുന്നള്ളി. സന്താപമോടു തൊഴുതു ഭരതനും രോദനം കണ്ടരുൾ ചെയ്തു വസിഷ്ഠനും. ഖേദം മതിമതി കേളിതു കേവലം വൃദ്ധൻ ദശരഥനായ രാജാധിപൻ. സത്യപരാക്രമൻ വിജ്ഞാനവീര്യവാൻ മർത്യസുഖങ്ങളാം രാജഭോഗങ്ങളും ഭുക്ത്വാ യഥാവിധി യജ്ഞങ്ങളും ബഹുകൃത്വാ ബഹുധനദക്ഷിണയും മുദാദത്വാ ത്രിവിഷ്ടഭംഗത്വാ യഥാസുഖം ലബ്ധ്വാ പുരന്ദരാർത്ഥാസനം ദുർലഭം. വൃത്രാരി മുഖ്യ ത്രിദശൗഖവന്ദ്യനായ ആനന്ദമോടിരിക്കുന്നതിനെന്തു നീ ആനനം താഴ്ത്തി നേത്രാമ്പു തൂകിയിടുന്നു. ശുദ്ധനാത്മാ ജന്മനാശാദിവർജിതൻ നിത്യൻ നിരുപമനവ്യയനദ്വയൻ സത്യസ്വരൂപൻ സകല ജഗന്മയൻ മൃത്യുജന്മാദിഹീനൻ ജഗൽകാരണൻ. ദേഹമത്യർത്ഥം ജഡം ക്ഷണഭംഗുരം മോഹൈകകാരണം മുക്തിവിരോധകം. ശുദ്ധിവിഹീനം പവിത്രമല്ലൊട്ടുമേ ചിത്തേ വിചാരിച്ചു കണ്ടാലൊരിക്കലും ദുഃഖിപ്പതിന്നവകാശമില്ലേതുമേ. ദുഃഖേന കിം ഫലം മൃത്യുവശാത്മനാം. താതനെന്നാകിലും പുത്രനെന്നാകിലും പ്രേതരായാൽ അതിമൂഢരായുള്ളവർ മാറത്തലച്ചു തൊഴിച്ചു മുറവിളിച്ചേറത്തളർന്നു മോഹിച്ചു വീണിടുവോർ. നിസാരമെത്രയും സംസാരമോർക്കിലോ സത്സംഗമൊന്നേ ശുഭകരമായുള്ളു. തത്ര സൗഖ്യം വരുത്തിയിടുവാൻ നല്ലത് നിത്യമായുള്ളൊരു ശാന്തി അധിക നീ. ജന്മമുണ്ടാകില്ലേ മരണവും നിശ്ചയം. ജന്മം മരിച്ചവർക്കും വരും നിർണയം. ആർക്കും തടുക്കരുതാത്തൊരവസ്ഥയെന്നോർക്കണമെല്ലാം സ്വകർമ്മവശാഗതം. തത്വമറിഞ്ഞുള്ള വിദ്വാനൊരിക്കലും പുത്രമിത്രാർത്ഥ കളത്രാദി വസ്തുനാവേർപ്പെടും നേരവും ദുഃഖമില്ലേതുമേ. സ്വാപേദമെന്നാൽ സുഖവുമില്ലേതുമേ. ബ്രഹ്മാണ്ട കോടികൾ നഷ്ടങ്ങളായതും ബ്രഹ്മണാസൃഷ്ടങ്ങളായതും പാർക്കിലോ സംഖ്യയില്ലാതോളമുണ്ടിതെന്നാൽ ക്ഷണഭംഗുരമായുള്ള ജീവിതകാലത്തിൽ എന്തൊരസ്ഥാ മഹാജ്ഞാനിനാമുള്ളതും. ബന്ധമെന്തീ ദേഹദേഹികൾക്കെന്നതും ചിന്തിച്ച് മായാഗുണവൈഭവങ്ങളും അന്തർമുദാ കണ്ടവർക്കെന്തു സംഭ്രമം. കമ്പിത പത്രാഗ്രലഗ്നാമ്പു ബിന്ദുവൽ സംഭതിച്ചിടുമായുസതി നശ്വരം. പ്രാക്തന ദേഹസ്ഥകർമ്മണാ പിന്നെയും പ്രാപ്തമാം ദേഹിക്കു ദേഹം പുനരപി. ജീർണവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു ദേഹികൾ പൂർണ്ണശോഭം നവവസ്ത്രങ്ങൾ കൊള്ളുന്നു. ജീർണദേഹങ്ങൾ അവണ്ണം ഉപേക്ഷിച്ച് പൂർണ്ണശോഭം നവദേഹങ്ങൾ കൊള്ളുന്നു. കാലചക്രത്തിൻ ഭ്രമണവേഗത്തിനു മൂലമിക്കർമ്മഭേദങ്ങളറിക നീ. ദുഃഖത്തിനെന്തൊരു കാരണം ചൊല്ലു നീ. മുഖ്യജനമതം കേൾക്ക ഞാൻ ചൊല്ലുവൻ. ആത്മാവിനില്ല ജനനവും മരണവും. ആത്മനി ചിന്തിക്ക ഷഡ്ഭാവവുമില്ല. നിത്യനാനന്ദ സ്വരൂപൻ നിരാകുലൻ സത്യരൂപൻ സകലേശ്വരൻ ശാശ്വതൻ. ബുദ്ധ്യാദിസാക്ഷി സർവാത്മാ സനാതനൻ അദ്വയനേകൻ പരൻ പരമൻ ശിവൻ. ഇത്തമനാരതം ചിന്തിച്ചു ചിന്തിച്ച് ചിത്തേ ദൃഢമായറിഞ്ഞു ദുഃഖങ്ങളും ത്യക്ത്വാ തുടങ്ങുക കർമ്മസമൂഹവും. സത്വരമേതും വിഷാദമുണ്ടാകൊലാ. ശ്രുത്വാ ഗുരുവചനം നൃപനന്ദനൻ കൃത്വാ യഥാവിധി സംസ്കാരകർമ്മവും. മിത്രഭൃത്യാമാത്യ സോദരോപാധ്യായ യുക്തനായോരു ഭരതകുമാരനും. താതശരീരമെണ്ണത്തോണി തന്നിൽ നിന്നാദരപൂർവമെടുത്തു നീരാടിച്ച് ദിവ്യാംബരാഭരണാലേപനങ്ങളാൽ സർവാംഗമെല്ലാം അലങ്കരിച്ചിടിനാൻ. അഗ്നിഹോത്രാഗ്നി തന്നാൽ അഗ്നിഹോത്രിയെ സംസ്കരിക്കും വണ്ണമാചാര്യ സംയുതം. ദത്വാ തിലോദകം ദ്വാദശവാസരെ ഭക്ത്യാ കഴിച്ചിതു പിണ്ടവുമാതരാൽ. വേദപാരായണന്മാരാം ദ്വിജാവലിക്കോദന ഗോധന ഗ്രാമരത്നാംബരം ഭൂഷണലേപന തമ്പൂലഭൂഗങ്ങൾ ഘോഷേണ ദാനവും ചെയ്തു സസോദരം. വീണു നമസ്കരിച്ചാശീർവചനമാദാനവും ചെയ്തു വിശുദ്ധനായി മേവിനാൻ.
ജാനകീ ലക്ഷ്മണ സംയുക്തനായുടൻ കാനനം പ്രാപിച്ച രാമകുമാരനെ മനസേ ചിന്തിച്ചു ചിന്തിച്ചനുദിനം മാനവവീരനായോരു ഭരതനും സാനുജനായി വസിച്ചിടിനാനദ്ദിനം നാനാ സുഹൃജ്ജനത്തോടു മനാകുലം തത്ര വസിഷ്ഠ മുനീന്ദ്രൻ മുനികുല സത്തമന്മാരുമായി വന്നു സഭന്തികെ അർണോരുഹാസന സന്നിഭനാ മുനി സ്വർണാസനെ മരുവിടിനാനാദരാൻ ശത്രുഘ്ന സംയുക്തനായ ഭരതനെ തത്ര വരുത്തിയ നേരം അവർകളും മന്ത്രികളോടും പുരവാസികളോടും അന്തരാനന്ദം വളർന്നു മരുവിനാർ കുമ്പിട്ടു നിന്ന ഭരതകുമാരനോട് അംഭോജ സംഭവനന്ദനൻ ചൊല്ലിനാൻ ദേശകാലോചിതമായുള്ള വാക്കുകൾ ദേശികനായ ഞാൻ ആശു ചൊല്ലിയിടുവൻ സത്യസന്ധൻ തവതാതൻ ദശരഥൻ പൃഥ്വീതലം നിനക്കദ്യ നൽകിയിടിനാൻ പുത്രാഭ്യുദയാർത്ഥമേഷ കൈകേയിക്കുദത്തമായോരു വരദ്വയം കാരണം മന്ത്രപൂർവം അഭിഷേകം നിനക്കു ഞാൻ മന്ത്രികളോടു മൻപോടു ചെയ്തിടുവൻ രാജ്യമരാജകമാം ഭവാനാലി നിത്യാജ്യമല്ലെന്നു ധരിക്ക കുമാര നീ താത നിയോഗം അനുഷ്ഠിക്കയും വേണം പാതകമുണ്ടാമതല്ലായകിലേവനും ഒന്നൊഴിയാതെ ഗുണങ്ങൾ നരന്മാർക്കു വന്നുകൂടുന്നു ഗുരുപ്രസാദത്തിന് എന്നരുൾ ചെയ്ത വസിഷ്ഠമുനിയോട് നന്നായി തൊഴുതുണർത്തിച്ചു ഭരതനും ഇന്നടിയന്നു രാജ്യം കൊണ്ടു കിംഫലം മന്നവനാകുന്നതും മമ പൂർവജൻ ഞങ്ങളവനുടെ കിങ്കരന്മാരത്രേ നിങ്ങളിതെല്ലാം അറിഞ്ഞല്ലോ മേവുന്നു നാളെ പുലർകാലേ പോകുന്നതുണ്ടു ഞാൻ നളീക നേത്രനെ കൊണ്ടിങ്ങു പോരുവാൻ ഞാനും ഭവാനും അരുന്ധതി ദേവിയും നാനാപുരവാസികളും അമത്യരും ആന തേർക്കാലാൾ കുതിരപ്പടയോടും ആനക ശംഖ പടഹവദ്യത്തോടും സോദര ഭൂസുര താപസ സാമന്തമേദിനി പാലക വൈശ്യശൂദ്രാദിയും സാദരമാശു കൈകേയിയൊഴിഞ്ഞുള്ള മാതൃജനങ്ങളുമായിട്ടുപോകണം രാമനിങ്ങാഗമിച്ചിടുവോളം ഞങ്ങൾ ഭൂമിയിൽ തന്നെ ശയിക്കുന്നതേയുള്ളൂ മൂലഫലങ്ങൾ ഭുജിച്ച് ഭസിതവും ആലേപനം ചെയ്തു വൽക്കലവും പൂണ്ട് താപസവേഷം ധരിച്ചു ജടപൂണ്ട് താപം കലർന്നു വസിക്കുന്നതേയുള്ളൂ ഇത്തം ഭരതൻ പറഞ്ഞതു കേട്ടവരെത്രയും നന്നു നന്നെന്നു ചൊല്ലിടിനാ ചിത്തേ നിനക്കിതു തോന്നിയത് അത്ഭുതമുത്തമന്മാരിൽ അത്യുത്തമനല്ലോ നീ സാധുക്കളെ വമ്പുകഴ്ത്തുന്നതു നേരമാദിത്യദേവനുദിച്ചു ഭരതനും ശത്രുഘ്നനോടുകൂടെ പുറപ്പെട്ടിത് തത്ര സുമന്ത്ര നിയോഗേന സൈന്യവും സത്വരം രാമനെ കൺമാൺ നടന്നിതു ചിത്തേ നിറഞ്ഞു വഴിഞ്ഞ മോദത്തൊടും രാജതാരങ്ങൾ കൗസല്യാദികൾ തഥാ രാജീവനേത്രനെ കാണാൻ നടന്നിത് താപസശ്രേഷ്ഠൻ വസിഷ്ഠനും പത്നിയും താപസവൃന്ദേന സാകം പുറപ്പെട്ടു ഭൂമി കിളർന്നു പൊങ്ങിയിടും പൊടികളും വ്യോമനിചെന്നു പരന്നു ചമഞ്ഞിതു രാഘവാലോകനാനന്ദ വിവശരാം ലോകരറിഞ്ഞില്ല മാർഗഖേദങ്ങളും ശൃംഗിവേരാഖ്യപുരം ഗമിച്ചിത്തുടൻ ഗംഗാതടേ ചെന്നു നിന്നു പെരുമ്പട കേകയപുത്രീ സുതൻ പടയോടുമിങ്ങാഗതനായതു കെട്ടു ഗുഹൻ തഥാ ശങ്കിതമാനസനായി വന്നു തന്നുടെ കിങ്കരന്മാരോടു ചൊന്നാനതു നേരം ബാണചാപാദി ശസ്ത്രങ്ങളും കൈക്കൊണ്ട് തോണികളൊക്കെ ബന്ധിച്ചു സന്നദ്ധരായി നിൽപ്പിനെല്ലാവരും ഞാനങ്ങു ചെന്നു കണ്ടിപ്പോൾ വരുന്നതുമുണ്ടു വൈകിടാതെ അന്തികേ ചെന്നു വന്ദിച്ചാൽ അവനുടെ അന്തർഗതമറിഞ്ഞിടുന്നതുണ്ടല്ലോ രാഘവനോടു വിരോധത്തിനെങ്കിലോ പോകരുതാരുമിവരിനി നിർണയം ശുദ്ധരെന്നാകിൽ കടത്തുകയും വേണം പദ്ധതിക്കേതും വിഷാദവും കൂടാതെ ഇത്തം വിചാരിച്ചുറച്ചു ഗുഹൻ ചെന്നു സത്വരം കാൽക്കൽ നമസ്കരിച്ചിടിനാൻ നാനാവിധോപായനങ്ങളും കാഴ്ചവെച്ചാനന്ദപൂർവം തൊഴുതു നിന്നിടിനാൻ
ചീരാംബരം ഘനശ്യാമം ജടാധരം ശ്രീരാമമന്ത്രം ജപന്തമനാരതം ധീരം കുമാരം കുമാരോപമം മഹാവീരം രഘുവരസോദരം സാനുജം മാരസമാന ശരീരം മനോഹരം കാരുണ്യസാഗരം കണ്ടു ഗുഹം തദാ ഭൂമിയിൽ വീണു ഗുഹോഹമിത്യുക്താ പ്രണാമവും ചെയ്തു ഭരതനുമന്നേരമുത്ഥാപ്യ ഗാഢമാലിംഗ്യ രഘുനാഥ ഭക്തം വയസ്യമനാമയ വാക്യവും ഉക്ത്വാ ഗുഹനോടു പിന്നെയും ചൊല്ലിനാൻ ഉത്തമ പുരുഷോത്തം സരത്നം ഭവൻ ആലിംഗനം ചെയ്തുവല്ലോ ഭവാന് ലോകാലംബന ഭൂതനാകിയ രാഘവൻ ലക്ഷ്മീ ഭഗവതീ ദേവിക്കൊഴിഞ്ഞു സിദ്ധിക്കുമോ മറ്റൊരുവർക്കും അതോർക്കനി ധന്യനാകുന്നിതു നീ ഭുവനത്തിങ്കൽ ഇന്നതിനില്ലൊരു സംശയം മത്സഖേ സോദരനോടും ജനകാത്മജയോടും ഏതൊരിടത്തു നിന്നാൻ പോടു കണ്ടിത് രാമനെ നീ അവനെന്തു പറഞ്ഞതും നീ മുതാ രാമനോടെന്തൊന്നു ചൊന്നതും യാതൊരിടത്തുറങ്ങി രഘുനായകൻ സീതയോടും കൂടി നീ അവിടം മുതാ കാട്ടിത്തരികെന്നു കേട്ടു ഗുഹൻ തഥാ വട്ടമില്ലാത്ത ഒരു സന്തോഷചേതസ ഭക്തൻ ഭരതൻ അത്യുത്തമനെന്നു തഞ്ചിതേ നിരൂപിച്ചുടൻ നടന്നീടിനാൻ യത്ര സുപ്തോ നിശി രാഘവൻ സീതയാ തത്ര ഗത്വാ ഗുഹൻ സത്വരം ചൊല്ലിനൻ കണ്ടാലുമെങ്കിൽ കുശാസ്ത്രിതം സീതയാ കൊണ്ടൽ വർണ്ണൻ തൻ മഹാശയനസ്ഥലം കണ്ടു ഭരതനും മുക്ത ബാഷ്പോദകം തൊണ്ടവിറച്ചു സഗദ്ഗതം ചൊല്ലിനാൻ ഹാ സുകുമാരേ മനോഹരേ ജാനകി പ്രാസാദമൂർധ്നി സുവർണ തൽപസ്ഥലേ കോമള സ്നിഗ്ധ ധവളാംബരാസ്ത്രിതേ രാമേണ ശേതേ മഹാസുഖം സാ കഥം ശ്യതേ കുശമയ വിഷ്ടരേ നിഷ്ഠുരേ ഖേദേന സീതാമതിയഗ്രജന്മനാ മതോഷകാരണാലെന്നതു ചിന്തിച്ച് ഇദ്ദേഹമാശു പരിത്യജിച്ചിടുവൻ കിൽബിഷകാരിണിയായ കൈകേയിതൻ ഗർഭത്തിൽ നിന്നു ജനിച്ചതു കാരണം ദുഷ്കൃതിയായ അതിപാപിയാമെന്നെയും ധിക്കരിച്ചിടിനേൻ പിന്നെയും പിന്നെയും ജന്മസാഫല്യവും വന്നിതനുജന നിർമ്മലമാനസൻ ഭാഗ്യവാനെത്രയും അഗ്രജൻ തന്നെ പരിചരിച്ചപ്പോഴും വ്യഗ്രം വനത്തിനു പോയതവനല്ലോ ശ്രീരാമദാസദാസന്മാർക്കുദാസനായാരൂഢ ഭക്തി പുണ്ടേശ ഞാനും സദാ നിത്യവും സേവിച്ചുകൊള്ളവനെന്നാൽ വരും മർത്യജന്മത്തിൻ ഫലമെന്നു നിർണയം ചൊല്ലു നീ എന്നോടെവിടെ വസതി കൗസല്യാതനയൻ അവിടേക്കു വൈകാതെ ചെന്നു ഞാനിങ്ങു കൂട്ടിക്കൊണ്ടുപോരുവൻ എന്നതു കേട്ടു ഗുഹനു മുര ചെയ്താൻ മംഗലദേവതാവല്ലഭൻ തങ്കലിൻ ഇങ്ങനെയുള്ളൊരു ഭക്തിയുണ്ടാകയ പുണ്യവാന്മാരിൽ വെച്ച അഗ്രേസരൻ ഭവൻ നിർണയമെങ്കിലോ കേൾക്ക മഹാമതേ ഗംഗാനദി കടന്നാൽ അടുത്തെത്രയും മംഗലമായുള്ള ചിത്രകൂടാചലം തന്നികടെ വസിക്കുന്നിതു സീതയാ തന്നുടെ സോദരനോടും യഥാസുഖം ഇത്തം ഗുഹോക്തികൾ കേട്ടു ഭരതനും തത്ര ഗച്ഛാമഹേ ശീഘ്രം പ്രിയ സഖേ തത്തും അമർത്യ തടിനിയേ സത്വരം കർത്തുമുദ്യോഗം സമർത്ഥോ ഭവദ്യനീ ശ്രുത്വാ ഭരതവാക്യം ഗുഹൻ സാദരം ഗത്വാ വിബുധ നദിയെ കടത്തുവൻ ഭൃത്യജനത്തോടുകൂടെ സസംഭ്രമം വിസ്താരയുക്തം മഹാക്ഷേപണീയുതം അഞ്ജസാ കൂലദേശം നിറച്ചിടിനാൻ അഞ്ഞൂറു തോണി വരുത്തി നിരത്തിനൻ ഉറ്റമായോരു തുഴയുമെടുത്തതിലേറ്റം വലിയൊരു തോണിയിൽ താൻ മുതാ ശത്രുഘ്നോടു ഭരതനെയും മുനിസത്തമനായ വസിഷ്ഠനെയും തഥാ രാമമാതാവായ കൗസല്യ തന്നെയും വാമശീലാംഗിയാം കൈകേയി തന്നെയും ഉത്തമയാം സുമിത്രാദേവി തന്നെയും പൃഥ്വീശ പത്നിമാർ മറ്റുള്ളവരെയും ഭക്ത്യാ തൊഴുതു കരേറ്റി മന്ദം തുഴഞ്ഞ സ്തഭിത്യ കടത്തിടിനാനാദരാൽ ഉമ്പർതടിനിയെ കുമ്പിട്ടനാകുലം മുമ്പേ കടന്നിതു വമ്പടയും തഥാ ശീഘ്രം ഭരദ്വാജതാപസേന്ദ്രാശ്രമം വ്യാഘ്രഗോവൃന്ദപൂർണം വിരോധം വിനാ സംപ്രാപ്യ സംപ്രീതനായ ഭരതനും വൻപടയൊക്കവേ ദൂരനിർത്തിയിടിനാൻ
താനും അനുജനുമായുടെ ജങ്കണേ സാനന്ദമാവിശ്യ നിന്നോരനന്തരം ഉജ്വലന്തം മഹാതേജസാതാപസം വിജ്വരാത്മാനമാസീനം വിധിസമം ദൃഷ്ട്വാനനാമസഷ്ടാംഗം സസോദരം പുഷ്ടഭക്ത്യാ ഭരദ്വാജമുനീശ്വരം ജ്ഞാത്വാ ദശരഥനന്ദനം ബാലകം പ്രീത്യൈവ പൂജയാമാസ മുനീന്ദ്രനം ഹൃഷ്ടവാചാ കുശലപ്രശ്നവും ചെയ്തു ദൃഷ്ട്വാ തദാ ജഡവൽക്കലധാരിണം തുഷ്ടി കലർന്നരുൾ ചെയ്താനിതെന്തെടോ കഷ്ടമിക്കോപ്പുപന്നമല്ലൊട്ടുമേ രാജ്യവും പാലിച്ചു നാനാജനങ്ങളാൽ പൂജ്യനായോരു നീ എന്തിനാ ഇങ്ങനെ വൽക്കലവും ജടയും പൂണ്ടു താപസമുഖ്യവേഷത്തെ പരിഗ്രഹിച്ചിടുവാൻ എന്തൊരു കാരണം വൻപടയോടു മാഹന്ത വനാന്തരെ വന്നതും ചൊല്ലു നീ ശ്രുത്വാ ഭരദ്വാജവാക്യം ഭരതനു മിഥം മുനിവരൻ തന്നോടു ചൊല്ലിനാൻ നിന്തിരുവുള്ളത്തിലേറാതെ ലോകത്തിൽ എന്തൊരു വൃത്താന്തമുള്ളു മഹാമുനെ എങ്കിലും വാസ്തവം ഞാൻ ഉണർത്തിപ്പ നിസ്സങ്കടം പോവാൻ അനുഗ്രഹിക്കണമേ രാമാഭിഷേക വിഘ്നത്തിനു കാരണം രാമപാദബ്ജങ്ങളാണേ തപോനിധേ ഞാനേതുമേയൊന്നറിഞ്ഞീല രാഘവൻ കാനനത്തിൻ എഴുന്നള്ളുവാൻ മൂലവും കേകയപുത്രിയാ മമ്മതൻ വക്കായ ഖഗോളവേഗമേ മൂലമതിന്നുള്ളു ഇപ്പോൾ അശുദ്ധനോ ശുദ്ധനോ ഞാനതിനിപ്പാദപത്മം പ്രമാണം ദയാനിധേ ശ്രീരാമചന്ദ്രനു ഭൃത്യനായി നൽപാദവാരിജയുഗ്മം ഭജിക്കെന്നിയേ മമ മറ്റുള്ള ഭോഗങ്ങളാൽ എന്തൊരു ഫലം മുറ്റുമതിന്നൊഴിഞ്ഞില്ലൊരാകാംക്ഷിതം ശ്രീരാഘവൻ ചരണാന്തികെ വീണു സംഭാരങ്ങളെല്ലാം അവിടെ സമർപ്പിച്ച് പൗരവശിഷ്ഠാദികളോടുകൂടവേ ശ്രീരാമചന്ദ്രൻ അഭിഷേകവും ചെയ്ത് രാജ്യത്തിനാശു കൂട്ടിക്കൊണ്ടുപോയിട്ട് പൂജ്യനാം ജ്യേഷ്ഠനെ സേവിച്ചുകൊള്ളുവൻ ഇങ്ങനെ കേട്ടു ഭരതവാക്യം മുനി മംഗലാത്മാനമേനം പുണർനീടിനാൻ ചുംബിച്ചു മൂർധ്നി സന്തോഷിച്ചരുളിനാൻ കിം ബഹുനാ വത്സവൃത്താന്തമൊക്കെ ഞാൻ ജ്ഞാനദൃശാ കണ്ടറിഞ്ഞിരിക്കുന്നിത് മനസേ ശോകമുണ്ടാകൊല കേൾക്കനീ ലക്ഷ്മണനേക്കാൾ നിനക്കേറുമേ ഭക്തി ലക്ഷ്മീപതിയായ രാമങ്കൽ നിർണയം ഇന്നിനി സൽക്കരിച്ചിടുവൻ നിന്നെ ഞാൻ വന്ന പടയോടുമില്ലൊരു സംശയം ഊണും കഴിഞ്ഞിങ്ങുറങ്ങി പുലർകാലേ വേണം രഘുനാഥനെ ചെന്നുകൂപ്പുവാൻ എല്ലാം അരുൾ ചെയ്ത വണ്ണമെനിക്കതിനില്ലൊരു വൈമുഖ്യമെന്നു ഭരതനും കാൽ കഴുകി സമാജമ്യ മുനീന്ദ്രനുമേകാഗ്രമാനസനായ അതിവിദ്രുതം ഹോമഗേഹസ്ഥനായി ധ്യാനവും ചെയ്തിതു കാമസുരഭിയെ തൽക്ഷണേ കാനനം ദേവേന്ദ്രലോകസമാനമായി വന്നിതു ദേവകളായിച്ച മഞ്ഞു തരുക്കളും ദേവവനിതമാരായി ലതകളും ഭാവനാ വൈഭവമെത്രയുമത്ഭുതം ഭക്തഭക്ഷ്യാതിപേയങ്ങൾ ഭോജ്യങ്ങളും ഭുക്തിപ്രസാധനം മറ്റും ബഹുവിധം ഭോജനശാലകൾ സേനാഗൃഹങ്ങളും രാജഗേഹങ്ങളും എത്ര മനോഹരം സ്വർണരത്നവ്രാത നിർമ്മിതമൊക്കവേ വർണ്ണിപ്പതിന്നു പണിയുണ്ടനന്ദനം കർമ്മണാ ശാസ്ത്രദൃഷ്ടേന വസിഷ്ഠന സമോദമോടു പൂജിച്ചിതു മുമ്പിനാൽ പശ്ചാത് സൈന്യം ഭരതം സസോദരം ഇച്ഛാനുരൂപേണ പൂജിച്ചനന്തരം തൃപ്തരായി തത്ര ഭരദ്വാജമന്ദിരേ സുപ്തരായ അമരാവതി സന്നിഭേ ഉത്ഥാനവും ചെയ്തു ശശി നിയമങ്ങൾ കൃത്വാ ഭരദ്വാജപാദങ്ങൾ കൂപ്പിനാർ താപസൻ തന്നോടനുജ്ഞയും കൈക്കൊണ്ട് ഭൂപതി നന്ദനന്മാരും പുറപ്പെട്ടു ചിത്രകൂടാചലം പ്രാപ്യ മഹാബലം തത്ര പാർപ്പിച്ചു ദൂരേ കിഞ്ചിതന്തികേ മിത്രമായോരു ഗുഹനും സുമന്ത്രരും ശത്രുഘ്നനും താനുമായി ഭരതനും ശ്രീരാമ സന്ദർശനാകാംക്ഷയാ മന്ദമാരാഞ്ഞു നാനാതബോധനമണ്ഡലേ കാണാഞ്ഞൊരോരോ മുനിവരന്മാരോടു താണു തൊഴുതു ചോദിച്ചു മത്യാധരം കുത്ര വാഴുന്നു രഘുത്തമനത്ര സൗമിത്രിയോടും മഹീപുത്രിയോടും മുതാ ഉത്തമനായ ഭരതകുമാരനോടുത്തരം
താപസന്മാരുമരുൾ ചെയ്തു ഉത്തരതീരെ സുരസരിതസ്ഥലെ ചിത്രകൂടാദ്രിതൻ പാർശ്വേ മഹാശ്രമേ ഉത്തമ പുരുഷൻ വാഴുന്നിതു കേട്ട് എത്രയും കൗതുകത്തോടെ ഭരതനും തത്രൈവ ചെന്ന നേരത്തു കാണായി വന്നിതത്യത്ഭുതമായ രാമചന്ദ്രാശ്രമം പുഷ്പഫലദലപൂർണവലീതരുഷ്പരമണീയകാനനമണ്ഡലേ ആമ്രകദളീപകുളപനസങ്ങളമൃതാകാർജുന നാഗപുന്നാഗങ്ങൾ കേരപൂഗങ്ങളും കോവിതാരങ്ങളും എരണ്ട ചമ്പകാശോകതാലങ്ങളും മലതീജാതി പ്രമുഖലതാവലീശാലികളായ തമാലസാലങ്ങളും ഭൃംഗാദി നാനാവിഹംഗനാദങ്ങളും തുംഗമാതംഗ ഭുജംഗ പ്ലവംഗ കുരങ്കാദി നാനാമൃഗവ്രാതലീലയും ഭംഗ്യാസമാലോക്യ ദുരേ ഭരതനും വൃക്ഷാഗ്ര സംലഗ്നവൽക്കലാലങ്കൃതം പുഷ്കരാക്ഷാശ്രമം ഭക്ത്യാ വണങ്ങിനാൻ ഭാഗ്യവാനായ ഭരതനതു നേരം മാർഗരജസി പതിഞ്ഞു കാണായി വന്നു സീതാരഘുനാഥ പാദാരവിന്ദങ്ങൾ നൂതനമായ അതിശോഭനം പാവനം അങ്കുശാബ്ജധ്വജ വജ്രമത്സ്യാദി കൊണ്ടങ്കിതം മംഗലമാനന്ദമഗ്നനായി വീണുരുണ്ടും പണിഞ്ഞും കരഞ്ഞും തദാ രേണു തൻ മൗലിയിൽ കൂരിയിട്ടിടിനാൻ ധന്യോഹമിന്നഹോ ധന്യോഹമിന്നഹോ മുനമ്മയാകൃതം പുണ്യപൂരം പരം ശ്രീരാമപാദ പത്മാഞ്ജിതം ഭൂതലമരാലിനിക്കു കൺമാനവകാശവും വന്നിതല്ലോ മുഹുരിപ്പാദപം സുക്കൾ അന്വേഷണം ചെയ്തുഴലുന്നിതേറ്റവും വേധാവുമിശനും ദേവകദമ്പവും വേദങ്ങളും നാരദാദിമുനികളും ഇത്തമോർത്തദ്ഭുത പ്രേമരസപ്ലുതചിത്തനായ ആനന്ദബാഷ്പാകുലക്ഷനായി മന്ദമന്ദം പരമാശ്രമസന്നിധൗ ചെന്നു നിന്നോരു നേരത്തു കാണായിത് സുന്ദരം രാമചന്ദ്രം പരമാനന്ദമിന്ദിരമിന്ദ്രാദിവൃന്ദാരകവൃന്ദവന്ദിതം ഇന്ദിരാമന്ദിരോരസ്ഥലമിന്ദ്രാവരജമിന്ദീവരലോചനം ദുർവാദളനിഭശ്യാമളം കോമളം പൂർവജം നീലനളിനദളക്ഷണം രമം ജടാമകുടം വൽക്കലംബരം സോമബിംബാഭപ്രസന്ന വക്താംബുജം ഉദ്യത്തരുണാരുണായുതശോഭിതം വിദ്യുത്സമാംഗിയാം ജാനകിയായൊരു വിദ്യയുമായി വിനോദിച്ചിരിക്കുന്നൊരു വിദ്യോതമാനമാത്മാനമവ്യാകുലം വക്ഷസി ശ്രീവത്സലക്ഷണമവ്യയം ലക്ഷ്മീനിവാസം ജഗന്മയമച്യുതം ലക്ഷ്മണസേവിത പാദഭംഗേരുഹം ലക്ഷ്മണലക്ഷ്യസ്വരൂപം പുരാതനം ദക്ഷാരി സേവിതം പക്ഷീന്ദ്രവാഹനം രക്ഷോ വിനാശനം രക്ഷാവിചക്ഷണം ചക്ഷുശ്രവണപ്രവരപല്യംഗകം കുക്ഷിസ്ഥിതാനേക പത്മചണ്ഡം പരം കാരുണ്യപൂർണം ദശരഥനന്ദനം ആരണ്യവാസരസികം മനോഹരം ദുഃഖവും പ്രീതിയും ഭക്തിയും ഉൾക്കൊണ്ട് തൃക്കാൽക്ക വീണു നമസ്കരിച്ചിടിനാൻ രാമൻ അവനെയും ശത്രുഘ്നനെയും ആമോദാലെടുത്തു നിവർത്തി സസംഭ്രമം ദീർഘബാഹുക്കളാൽ ആലിംഗനം ചെയ്തു ദീർഘനിശ്വാസവും അന്യോന്യം ഉൾക്കൊണ്ടു ദീർഘനേത്രങ്ങളിൽ നിന്നു ബാഷ്പോദകം ദീർഘകാലം വാർത്തു സോദരന്മാരെയും ഉത്സംഗസീമനി ചേർത്തു പുനരപി വത്സങ്ങളുമണച്ചാനന്ദപൂർവകം സത്സംഗമേറെയുള്ളോരു സൗമിത്രിയും തത്സമയേ ഭരതാംഗ്രികൾ കുപ്പിനാൻ ശത്രുഘ്നനും അതിഭക്തി കലർന്നു സൗമിത്രി തൻ പാദാംബുജങ്ങൾ കുപ്പിടിനാൻ ഉഗ്രതൃഷാർത്ഥമാരായ പശുകുലം അഗ്രേ ജലാശയം കണ്ടപോലെ തദാ വേഗേന സന്നിധൗ ചെന്നാശു കണ്ടിതു രാഘവൻ തൻ തിരുമേനി മനോധൃതം രോദനം ചെയ്യുന്ന മാതാവിനെ കണ്ട് പാദങ്ങളിൽ നമിച്ചാൻ രഘുനാഥനും എത്രയുമാർത്തി കൈക്കൊണ്ടു കൗസല്യയും പുത്രനു ബാഷ്പധാരാഭിഷേകം ചെയ്തു ഗാഢമാശ്ലിഷ്യ ശിരസി മുകർന്നുടനൂഢമോദം മുലയും ചുരന്നു തഥാ അന്യരായുള്ളൊരു മാതൃജനത്തെയും പിന്നെ നമസ്കരിച്ചിടിനാനാദരാൽ ലക്ഷ്മണൻ താനും അവണ്ണം വണങ്ങിനാൻ ലക്ഷ്മീസമയായ ജാനകീദേവിയും ഗാഠമാശ്ലിഷ്യ കൗസല്യാദികൾ സമാരൂഢഖേദം തുടച്ചിടിനാർ കണ്ണുനീർ തത്ര സമാഗതം ദൃഷ്ട്വാ ഗുരുവരം ഭക്ത്യാ വസിഷ്ഠം സാഷ്ടാംഗമമ്മാരുടൻ നത്വാ രഘുത്തമനാശു ചൊല്ലിയിടിനാൻ എത്രയും ഭാഗ്യവാൻ ഞാനെന്നു നിർണയം
താതനു സൗഖ്യമല്ലേ നിജമാനസേ ഖേദമുണ്ടോ പുനരെന്നെ പിരികയാൽ എന്തോന്നു ചൊന്നതെന്നോടു ചൊല്ലിടുവാൻ എന്തു സൗമിത്രിയെ കൊണ്ടു പറഞ്ഞതും രാമവാക്യം കേട്ടു ചൊന്നാൻ വസിഷ്ഠനും ധീമതാം ശ്രേഷ്ഠ താതോദന്തമാശുകേൾ നിന്നെ പിരിഞ്ഞതു തന്നെ നിരൂപിച്ച് മനവൻ പിന്നെയും പിന്നെയും ദുഃഖിച്ചു രാമരാമേതി സീതേതി കുമാരേതി രാമേതി ലക്ഷ്മണേതി പ്രലാപം ചെയ്ത് ദേവലോകം ചെന്നു പൊക്കാനറികനീ ദേവഭോഗേന സുഖിച്ചു സന്തുഷ്ടനായി കർണശൂലാഭം ഗുരുവചനം സമാകർണ്യ രഘുവരൻ വീണിതു ഭൂമിയിൽ തൽക്ഷണമുച്ചൈർ വിലപിച്ചിതേറ്റവും ലക്ഷ്മണനോടും ജനനീ ജനങ്ങളും ദുഃഖമാലോക്യ മറ്റുള്ള ജനങ്ങളുമൊക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിനാർ ഹാ താത മാം പരിത്യജ്യ വിധിവശാലേതൊരു ദിക്കിനു പോയിതയ്യോ ഭവാൻ ഹാഹാഹദോഹമനാഥോസ്മി മാമിനി സ്നേഹേന ലാളിപ്പതാരനുവാസരം ദേഹമിനി ത്യജിച്ചിടുന്നതുണ്ടു ഞാൻ മോഹമെനിക്കിനിയില്ല ജീവിക്കയിൽ സീതയും സൗമിത്രിതാനും അവണ്ണമേ രോദനം ചെയ്തു വീണിടിനാർ ഭൂതലേ തദ്ദശായ വസിഷ്ഠോക്തികൾ കേട്ടവരുൾത്താപമൊട്ടു ചുരുക്കി മരുവിന മന്ദാകിനിയിലിറങ്ങി കുളിച്ചവർ മന്ദേതരമുദകക്രിയയും ചെയ്ത പിണ്ടം മധുസഹിതെങ്കുതി സത്ഫല പിണ്യാക നിർമ്മിതാന്നം കൊണ്ടുവച്ചിത് യാതൊരന്നം താൻ ഭുജിക്കുന്നതും അതു സാദരം നൽക പിതൃക്കൾക്കുമെന്നല്ലോ വേദസ്മൃതികൾ വിധിച്ചതെന്നോർത്തതിഖേദേന പിണ്ടദാനാനന്തരം തഥാ സ്നാനം കഴിച്ചു പുണ്യാഹവം ചെയ്തഥ സ്നാനാദനന്തരം പ്രാപിച്ചിതാശ്രമം അന്നുപവാസവും ചെയ്തിതെല്ലാവരും വന്നുദിച്ചിടിനാദിത്യദേവനും മന്ദാകിനിയിൽ കുളിച്ചൊത്തു സന്ധ്യയും വന്ദിച്ചു പൊന്നാശ്രമേ വസിച്ചിടിനാർ അന്നേരമാശു ഭരതനും രാമനെ ചെന്നു തൊഴുതു പറഞ്ഞു തുടങ്ങിനാൻ രാമ രാമ പ്രഭോ രാമ മഹാഭാഗ മാമകവാക്യം ചെവി തന്നു കേൾക്കണം ഉണ്ടടിയൻ അഭിഷേക സംഭാരങ്ങൾ കൊണ്ടുവന്നിട്ടതുകൊണ്ടിനി വൈകാതെ ചെയ്ക വേണം അഭിഷേകവും പാലനം ചെയ്ക രാജ്യം തവ പൈത്രം യഥോചിതം ജ്യേഷ്ഠനല്ലോ ഭവൻ ക്ഷത്രിയാണാം അതിശ്രേഷ്ഠമാം ധർമ്മം പ്രജാപരിപാലനം അശ്വമേധാദിയും ചെയ്തു കീർത്യാചിരം വിശ്വമെല്ലാം പരത്തി കുലതന്തവേ പുത്രരെയും ജനിപ്പിച്ചു രാജ്യം നിജപുത്രങ്കലാക്കി വനത്തിനു പോകണം ഇപ്പോൾ അനുചിതമത്രേ വനവാസം അത്ഭുത വിക്രമ നാഥ പ്രസീദമേ മാതാവു തന്നുട ദുഷ്കൃതം താവക ചേതസി ചിന്തിക്കരുതു ദയാനിധേ ഭ്രാതാവു തന്നുട പാദാംബുജം ശിരസ്യാദായ ഭക്തി പുണ്ഡിത്തമുര ചെയ്തു ദണ്ഡ നമസ്കാരവും ചെയ്തു നിന്നിതു പണ്ഡിതനായ ഭരതകുമാരനും ഉത്ഥാപ്യ രാഘവൻ സംഗമാരോപ്യ ചിത്തമോദേന പുണർന്നു ചൊല്ലിടിനാൻ മദ്വാക്യമത്ര കേട്ടാലും കുമാരനീ യത്വയോക്തം മയാ തത്തഥൈവ ശ്രുതം താതനെന്നെ പതിനാലു സംവത്സരം പ്രീതനായി കാനനം വഴകെന്നു ചൊല്ലിനാൻ പിത്രാ നിനക്കു രാജ്യം മാതൃസമ്മതം ദത്തമായി പുനരെന്നതു കാരണം ചേതസാ പാർക്കിൽ നമുക്കിരുവർക്കുമെത്താതനിയോഗമനുഷ്ഠിക്കയും വേണം യാതൊരുത്തൻ പിതൃവാക്യത്തെ ലംഘിച്ചു നീതിഹീനം വസിക്കുന്നിതു ഭൂതലേ ജീവൻ മൃതനവൻ പിന്നെ നരകത്തിൽ മേവും മരിച്ചാലുമില്ലൊരു സംശയം ആകയാൽ നീ പരിപാലിക്ക രാജ്യവും പോക ഞാൻ ദണ്ഡകം തന്നിൽ വാണിയിടുവൻ രാമവാക്യം കേട്ടു ചൊന്നാൻ ഭരതനും കാമുകനായ താതൻ മൂഢമാനസൻ സ്ത്രീജിതൻ ഭ്രാന്തൻ ഉന്മത്തൻ വയോധികൻ രാജഭാവം കൊണ്ടു രാജസമാനസൻ ചൊന്ന വാക്യം ഗ്രാഹ്യമല്ല മഹാമതേ മന്നവനായി ഭവാൻ വാഴ്ക മടിയാതെ
എന്നു ഭരതവാക്യം കേട്ടു രാഘവൻ പിന്നെയും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ ഭൂമി ഭർത്താ പിതാ നാരീജിതനല്ല കാമിയുമല്ല മൂഢാത്മാവുമല്ല കേൾ താതൻ അസത്യഭയം കൊണ്ടു ചെയ്തതിനെ തുമേ ദോഷം പറയരുതോർക്കനീ സാധുജനങ്ങൾ നരകത്തിലും അതിഭീതി പൂണ്ടിടും അസത്യത്തിൽ മനസ്സേ എങ്കിൽ ഞാൻ വാഴ്വൻവനെ നിന്തിരുവടി സങ്കടമെന്നിയേ രാജ്യവും വാഴുക സോദരനിദ്ധം പറഞ്ഞതു കേട്ടതിസാദരം രാഘവൻ പിന്നെയും ചൊല്ലിനാൻ രാജ്യം നിനക്കും എനിക്കു വിപിനവും പൂജ്യനാം താതൻ വിധിച്ചതു മുന്നമേ വ്യത്യയമായി അനുഷ്ഠിച്ചാൽ നമുക്കതു സത്യവിരോധം വരുമെന്നു നിർണയം എങ്കിൽ ഞാനും നിന്തിരുവടി പിന്നാലെ കിങ്കരനായി സുമിത്രാത്മജനെ പോലെ പൊരുവൻ കാനനത്തിന്നതരുതെങ്കിൽ ചേരുവൻ ചെന്നു പരലോകമാശു ഞാൻ നിത്യോപവാസേന ദേഹമുപേക്ഷിപ്പൻ നിത്യൈവമാത്മനി നിശ്ചയിച്ചന്തികേ ദർഭവിരിച്ചു കിഴക്കുതിരിഞ്ഞു നിന്നപ്പോൾ വെയിലത്തുപൊക്കു ഭരതനും നിർബന്ധബുദ്ധി കണ്ടപ്പോൾ രഘുവരൻ തൽബോധനാർത്ഥം നയനാന്ത സംജ്ഞയാ ചൊന്നാൻ ഗുരുവിനോടപ്പോൾ വസിഷ്ഠനും ചെന്നു കൈകേയേ സുതനോടു ചൊല്ലിനാൻ മൂഢനായിടൊല കേൾക്കനീയെങ്കിലോ ഗൂഢമായൊരു വൃത്താന്തം നൃപാത്മജ രമനാകുന്നതു നാരായണൻ പരൻ താമരസോദ്ഭവൻ അർത്ഥിക്ക കാരണം ഭൂമിയിൽ സൂര്യകുലത്തിൽ അയോധ്യയിൽ ഭൂമിപാലാത്മജനായി പിറന്നിതു രാവണനെ കൊന്നു ധർമ്മത്തെ രക്ഷിച്ചു ദേവകളെ പരിപാലിച്ചു കൊള്ളുവാൻ യോഗമായ ദേവിയായതു ജാനകി ഭോഗിപ്രവരനാകുന്നതു ലക്ഷ്മണൻ ലോകമാതാവും പിതാവും ജനകജാരാഘവന്മാരെന്നറിക വഴിപോലെ രാവണനെ കൊൽവതിന്നു വനത്തിന്നു ദേവകാര്യാർത്ഥം പുറപ്പെട്ടു രാഘവൻ മന്ധരാവാക്യവും കൈകേയി ചിത്ത നിർബന്ധവും ദേവകൃതമെന്നറിക നീ ശ്രീരാമദേവ നിവർത്തനത്തിങ്കലുള്ള ആഗ്രഹം നീയും പരിത്യജിച്ചിടുക കാരണപൂരുഷാനുജ്ഞയാ സത്വരം നീ രാജധാനിക്കു പോകമടിയാതെ മന്ത്രികളോടും ജനനീ ജനത്തോടും അന്തമില്ലാതെ പടയോടും ഇപ്പോഴേ ചെന്നയോധ്യാപുരി പുക്കു വസിക്കനി വന്നീടും അഗ്രജൻ താനും അനുജനും ദേവിയും ഇരേഴു സംവത്സരാവധൗ രാവണൻ തന്നെ വധിച്ചു സപുത്രകം ഇത്തം ഗുരുക്തികൾ കേട്ടു ഭരതനും ചിത്തേ വളർന്നൊരു വിസ്മയം കൈക്കൊണ്ട് ഭക്ത്യാ രഘുത്തമ സന്നിധൗ സാദരം ഗത്വാ മുഹുർനമസ്കൃത്വാ സസോദരം പാദുകാം ദേഹി രാജേന്ദ്ര രാജയായതേ പാദബുദ്ധ്യാ മമ സേവിച്ചു കൊള്ളുവാൻ യാവത്തവാഗമനം ദേവദേവമേ താവദേവാനാരതം ഭജിച്ചിടുവൻ ഇത്തം ഭരതോക്തി കേട്ടു രഘുത്തമൻ പൊൽത്താരടികളിൽ ചേർത്ത മെതിയടി ഭക്തിമാനായ ഭരതനു നൽകിനാൻ നത്വാ പരിഗ്രഹിച്ചിടിനാൻ തമ്പിയും ഉത്തമരത്ന വിഭൂഷിത പാദുകാമുത്തമംഗേ ചേർത്തു രാമനരേന്ദ്രനെ ഭക്ത്യാ പ്രദക്ഷിണം കൃത്വാ നമസ്കരിച്ചുദ്ധായ വന്ദിച്ചു ചൊന്നാൻ സഗദ്ഗതം മന്യോബ്ദപൂർണേ പ്രഥമദിനേ ഭവാൻ വന്നതില്ലെന്നു വന്നിടുകിൽ പിന്നെ ഞാൻ അന്യദിവസം ഉഷസി ജ്വലിപ്പിച്ചു വന്നിയിൽ ചാടി മരിക്കുന്നതുണ്ടല്ലോ എന്നതു കേട്ടു രഘുപതിയും നിജ കണ്ണുനീരും തുടച്ചാൻ പോടു ചൊല്ലിനാൻ അങ്ങനെ തന്നെയൊരന്തരമില്ലതിനങ്ങു ഞാൻ അന്നു തന്നെ വരും നിർണയം എന്നരുൾ ചെയ്തു വിടയും കൊടുത്തിതു ധന്യൻ ഭരതൻ നമസ്കരിച്ചിടിനാൻ പിന്നെ പ്രദക്ഷിണവും ചെയ്തു വന്ദിച്ചു മന്ദേതരം പുറപ്പെട്ടു ഭരതനും മാതൃജനങ്ങളും മന്ത്രിവരന്മാരും ഭ്രാതാവും ആചാര്യനും മഹാസേനയും ശ്രീരാമദേവനച്ചേതസി ചേർത്തുകൊണ്ടാരൂഢമോദേന കൊണ്ടുപോയിടിനാർ ശൃംഗിവേരാധിപനായ ഗുഹനെയും മംഗലവാചാ പറഞ്ഞയച്ചിടിനാൻ മുമ്പിൽ നടന്നു ഗുഹൻ വഴി കാട്ടുവാൻ പിമ്പേ പെരുമ്പടയും നടകൊണ്ടിതു കൈകേയിതാനും സുതാനുവാദം കൊണ്ടു ശോകമകന്നു നടന്നു മകനുമായി ഗംഗ കടന്നു ഗുഹാനുവാദേന നാലംഗപ്പടയോടുകൂടെ കുമാര
കുമാരന്മാർ ചെന്ന അയോധ്യാപുരി പൊക്കു രഘുവരൻ തന്നെയും ചിന്തിച്ചു ചിന്തിച്ചനുദിനം ഭക്ത്യാഭിശുദ്ധ ബുദ്ധ്യാ പുരവാസികൾ നിത്യസുഖേന വസിച്ചിതെല്ലാവരും താപസവേഷം ധരിച്ചു ഭരതനും തപേന ശത്രുഘ്നനും വ്രതത്തോടുടൻ ചെന്നു നന്ദിഗ്രാമം അൻപോടു പൊക്കിതു വന്നിതാനന്ദം ജഗദ്വാസികൾക്കെല്ലാം പാതുകാം വെച്ചു സിംഹാസനേ രാഘവപാദങ്ങളെന്നു സങ്കൽപ്പിച്ചു സാദരം ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ടു പൂജിച്ചു കൊണ്ടന്തികേ സേവിച്ചു നിന്നാരിരുവരും നാനാമുനിജനസേവിതനായൊരു മാനവവീരൻ മനോഹരൻ രാഘവൻ ജാനകിയോടും അനുജനോടും മുദാ മാനസാനന്ദം കലർന്ന് ചില ദിനം ചിത്രകൂടാചലേ വാണോരനന്തരം ചിതേ നിരൂപിച്ചു കണ്ടു രഘുവരൻ മിത്രവർഗങ്ങൾ അയോധ്യയിൽ നിന്നു വന്നെത്തും ഇവിടെയിരുന്നാലിനിയുടൻ സത്വരം ദണ്ഡകാരണ്യത്തിനായി കൊണ്ടു ബദ്ധമോദം ഗമിച്ചിടുക വേണ്ടതും ഇത്തം വിചാര്യ ധരിത്രീ സുതയുമത്യുത്തമനായ സൗമിത്രിയുമായി തഥാ തത്യാജ ചിത്രകൂടാചലം രാഘവൻ സത്യസന്ധൻ നടകൊണ്ടാൻ വനാന്തരേ അത്രി തന്നാശ്രമം പൊക്കു മുനീന്ദ്രന ഭക്ത്യാ നമസ്കരിച്ചു രഘുനാഥനും രാമോഹമദ്യ ധന്യോസ്മി മഹാമുനേ ശ്രീമൽപദം തവ കണായ കാരണം സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ പരൻ മോക്ഷതനെന്നതറിഞ്ഞു മുനീന്ദ്രനും പൂജിച്ചിതർഖ്യപാദ്യാദികൾ കൊണ്ടുതം രാജീവലോചനം ഭ്രാതൃഭാര്യാൻവിതം ചൊല്ലിനാൻ ഭൂപാലനന്ദനന്മാരോട് ചൊല്ലെഴുമെന്നുട പത്നിയുണ്ടത്ര കേൾ എത്രയും വൃദ്ധ തപസ്വിനിമാരിൽ വെച്ചുത്തമയായ ധർമ്മജ്ഞാതബോധന പർണശാലന്തർഗൃഹേ വസിക്കുന്നിതു ചെന്നു കണ്ടാലും ജനകനൃപാത്മജേ എന്നതു കേട്ടു രാമാജ്ഞയാ ജാനകി ചെന്നനസൂയാ പദങ്ങൾ വണങ്ങിനാൾ വത്സേ വരികരികേ ജനകാത്മജേ സത്സംഗമം ജന്മസാഫല്യമുർഗനീ വത്സേ പിടിച്ചു ചേർത്താലിംഗനം ചെയ്തു തൽസ്വഭാവം തെളിഞ്ഞു മുനിപത്നിയും വിശ്വകർമാവിനാൽ നിർമ്മിതമായൊരു വിശ്വവിമോഹനമായ ദുകൂലവും കുണ്ടലവും അംഗരാഗവും എന്നിവ മണ്ഡനാർത്ഥ മനസൂയ നൽകിയിടിനാൾ നന്നു പാതിവ്രത്യമാശ്രിത്യ രാഘവൻ തന്നോടുകൂടെ നീ പൊന്നതുമുത്തമം കാന്തി നിനക്കു കുറയായി ഒരിക്കലും ശാന്തനാകും തവ വല്ലഭൻ തന്നോടും ചെന്ന് മഹാരാജധാനിയകം പൊക്കു നന്നായി സുഖിച്ചു സുചിരം വസിക്കനീ ഇത്തമനുഗ്രഹവും കൊടുത്താതരാൽ ഭർത്തൃരഗ്രേ ഗമിക്കെന്നയച്ചിടിനാൾ മൃഷ്ടമായി മൂവരെയും ഭുജിപ്പിച്ചത തുഷ്ടി കലർന്നു തപോധനനത്രിയും ശ്രീരാമനോടരുൾ ചെയ്തു ഭവാനഹോ നാരായണനായതെന്നറിഞ്ഞേനഹം നിൻമഹാമായ ജഗത്രയവാസിനാം സമൂഹകാരിണിയായതു നിർണയം ഇത്തരം അത്രിമുനീന്ദ്രവാക്യം കേട്ടു തത്ര രാത്രൗ വസിച്ചു രഘുനാഥനും ദേവനുമാദേവിയോടരുളിച്ചേതി ദേവമെന്നാൾ കിളിപ്പൈതലക്കാലമേ ഇത്യധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ അയോധ്യാകാണ്ഡം സമാപ്തം.